Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി ഒരു കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ റിമൂവ് ചെയ്തു മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും ചേർത്ത് 3 പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റാം. ഇനി 1/4 കപ്പ് ചൂടുള്ള മിൽക്കിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ച് വെക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി എഗ്ഗ് ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് 1/4 കപ്പ് പൊടിക്കാത്ത ഷുഗർ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം എഗ്ഗ് ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റായാൽ മാത്രം മതി. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഫ്ലോറും 1/4 കപ്പ് മിൽക്കിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് വെച്ചിരിക്കുന്ന മിൽക്കും ഒന്ന് ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. Thank you.
ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് കിടക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 30-35 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ക്രീം ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്ക് 4 മിനിറ്റ് കൊണ്ട് ക്രീം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റ് മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാരമൽ സോസ് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിൽ ക്രീം ഇട്ട് കൊടുക്കാം. കാരമൽ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ ലെയറിൽ പ്രളയൻ ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി സെക്കൻഡ് ലെയറിൻ്റെ മുകളിലായിട്ട് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രലൈനിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റേത് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി 10 മിനിറ്റ് ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച കേക്കിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഐസിംഗ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് എടുത്തിരിക്കുന്ന കേക്കിലേക്ക് ഡാർക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1:1 എന്ന റേഷ്യോയിലാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ വെച്ച് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊണ്ട് മുകൾ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം.
ഞാൻ കേക്കിൻ്റെ മുകളിലെ ലെയറിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില കൊണ്ട് കേക്കിൻ്റെ സൈഡിൽ പതുക്കി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അമർത്തി ചെയ്യരുത്. വളരെ ടേസ്റ്റിയായ കേക്കാണിത്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.